നമസ്കാരം. പാർലമെന്റ് ആക്രമണത്തിൽ നാല് പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ നാല് പേരിൽ ഒരു യുവതിയും മൂന്ന് യുവാക്കളും ഉൾപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നീലം എന്ന ഹരിയാനയിൽ നിന്നുള്ള ഒരു യുവതിയും അമോൾ ഷിൻഡെ എന്നുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു യുവാവും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച ആളുകളാണ്. പാർലമെന്റിന്റെ ഉള്ളിൽ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ, ഇവർ പാർലമെന്റ് വളപ്പിനുള്ളിലും ഇതേ അക്രമം തന്നെ നടത്തിയിരുന്നു. അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ സമാനതകൾ ഉള്ളതാണ്. ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നതിനോടൊപ്പം തന്നെ ജയ് ഭീം എന്നുകൂടി വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ഏകാധിപത്യം തങ്ങൾ അനുവദിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത നീലം എന്ന യുവതി മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, തങ്ങൾ ഒരു സംഘടനയുടെയും ഭാഗമല്ല, തങ്ങൾ വിദ്യാർത്ഥികളാണ്. നിലവിലുള്ള ഭരണ സംവിധാനത്തോട് കടുത്ത എതിർപ്പ് തങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് തങ്ങൾ ഇവിടെ കാഴ്ചവെച്ചത് എന്ന് തന്നെയായിരുന്നു. മാത്രമല്ല ഇവർ പറഞ്ഞത്, നിലവിൽ ഇപ്പോൾ തൊഴിലില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ കർഷകരോട് സ്വീകരിക്കുന്ന കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരാണ് തങ്ങൾ തുടങ്ങിയ കാരണങ്ങളാണ് ഇത്തരത്തിൽ ഒന്നിനെ പ്രകോപിപ്പിച്ചത്. തീർച്ചയായും തങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നറിയാം, പക്ഷേ എങ്കിലും ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് നീലം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ കർണാടകയിൽ നിന്നുള്ള ഒരു BJP MP പാസിലാണ് ഈ പാർലമെന്റിനുള്ളിൽ ആക്രമണം നടത്തിയ ഒരു യുവാവ് വന്നത്, സന്ദർശക ഗ്യാലറിയിൽ എത്തിയത് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ വിശ്വാസ്യത എത്രത്തോളമാണ് എന്നറിയില്ല. ഇതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തമായി തന്നെ, ഔദ്യോഗികമായി തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. എന്തായാലും പാർലമെന്റിനുള്ളിൽ MP ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രൻ, അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ MP അധിർ രഞ്ജൻ ചൗധരി തുടങ്ങിയവരൊക്കെ ഉന്നയിച്ച ചോദ്യം, MP ജീവൻ എന്ത് വിലയാണ് നൽകുന്നത്, MP സുരക്ഷയ്ക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നതായിരുന്നു. കാരണം പുതിയ പാർലമെന്റ് മന്ദിരത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. 3-layer സെക്യൂരിറ്റി, 3 സെക്യൂരിറ്റി കടമ്പകൾ ഉണ്ട് പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ തന്നെ. ഇതിനിടയിലാണ് ഷൂസിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു കളർ സ്പ്രേ ഒളിപ്പിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പാർലമെന്റിനകത്ത് കടന്നതും MP ചേംബറിലേക്ക് ചാടി വീണ് ആക്രമണം നടത്തിയതും വലിയൊരു പ്രതിഷേധം മുഴക്കിയതും. എന്തായാലും സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അത് വീണ്ടും പുനരാരംഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.